ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അതിലെ മാഗൃത കസ്യസി ധനം, ധനശബ്ദം, വിത്തം മേസ്യാദധ കർമ്മ കുർവീയ, ഇവിടെ എന്ത് കർമ്മം പറഞ്ഞുവോ അത് ധനാഭിലാഷയില്ലാതിരിക്കാൻ അർത്ഥമാക്കുന്നതാണ്. ധനത്തിലുള്ള അഭിലാഷം കർമ്മം കൊണ്ടാണ് ഇല്ലാതാകുന്നത്. കർമ്മം നിഷ്കാമപൂർവകമായിരിക്കുന്നു എങ്കിൽ ധനം അതിനുപയോഗിച്ചു തീരുമ്പോൾ ധനാഭിലാഷവും ഇല്ലാതാകുന്നു. വൈദികി ശ്രുതി ധനത്തെ കർമ്മമായി പരിണമിപ്പിക്കുന്ന വിത്തം മേ സ്യാദധ കർമ്മ കുർവീയ, കർമ്മത്തിൽ നിന്ന് ഉപരതനാവുക, തന്നിൽ അഭിലാഷമായി ഉണർന്നതും തൻ്റെ കോശകോശാന്തരങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്നതുമായ കർമ്മത്തെ തീർത്ത് ഉപരതമാക്കുക. കർമ്മേന്ദ്രിയ വ്യാപാരങ്ങളായി വികസിച്ചു വന്നു കഴിഞ്ഞ ഈ ലോകത്തെ ദർശിക്കുകയും സൃഷ്ടിയുടെ രഹസ്യം അറിയാത്തതുകൊണ്ട് അജ്ഞാനം കൊണ്ട് കണ്ടതും കാണാത്തതും ചേർത്ത് വച്ച് സ്വപ്നമുയരുകയും നവമായൊരു സൃഷ്ടിക്ക് വേണ്ടി ഇച്ഛിക്കുകയും ജീവസൃഷ്ടി സജീവമാവുകയും ചെയ്യുമ്പോൾ അജ്ഞാനത്തിലേക്ക് മാനവൻ പതിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ പതിച്ചു കിടക്കുന്ന അജ്ഞാനം വാക്കും മനസ്സുമായി സൂക്ഷ്മമായി നിലകൊള്ളുന്നതിനെ സ്ഥൂലമാക്കുന്ന കർമ്മവ്യാപാരങ്ങളാക്കി വികസിപ്പിച്ച് കർമ്മം ചെയ്തുപരതനാകുമ്പോൾ സ്വതന്ത്രനാകുന്നു. ഈ ഉപരാമം വരുന്നതിന് ധനമൊരാവശ്യമാണ്. അതിനു മാത്രമാണ് ധനം വേണ്ടത്. കർമ്മം ചെയ്യാൻ മാത്രം. കർമ്മം ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ധനം അജ്ഞാനാവൃതങ്ങളായ കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. ധനം വേണ്ടതെല്ലാം കർമ്മത്തിന് മാത്രമാണ്. കർമ്മം എവിടെ സമഷ്ടിക്കനുഗുണമായി സൃഷ്ടിയോ സ്ഥിതിയോ സംഹാരമോ വേണ്ട വൃത്തങ്ങളിൽ ഉണ്ടാകുമ്പോൾ സ്വഭാവേന വരുന്നതുമാണ്. പ്രഥമമായി അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഭഗവത്ഗീതയിൽ,
കർമ്മണ്യ വ്യാധികാരസ്ഥേ മാ ഫലേഷു, നിങ്ങൾക്ക് കർമ്മത്തിൽ അധികാരമുണ്ട്, ഫലത്തിലില്ല. കർമ്മം എങ്ങനെയും ചെയ്യുന്നതിന് അധികാരമുണ്ട്, കാരണം കർമ്മ അഭിലാഷം ആവിർഭവിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിക്കുള്ള ചോദന ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള ദേവതയുമായി സംയോജിച്ചു കഴിഞ്ഞാൽ കർമ്മം അനിവാര്യമാണ്. ആ കർമ്മം ഉപരമിക്കണമെങ്കിൽ ഫലത്തിൽ ചിന്തയില്ലാതിരിക്കണം. ഫലത്തിൽ നിങ്ങൾക്കതുകൊണ്ട് അധികാരമില്ല. ഫലത്തിൽ അധികാരമില്ല എന്നൊരു ശബ്ദം കൊണ്ട് ഭോക്തൃത്വ പരിത്യാഗം സംഭവിക്കുകയാണ് സ്വാഭാവികമായി. കർത്തൃത്വവും ഭോക്തൃത്വവും ഉള്ളതിൽ ഭോക്തൃത്വ പരിത്യാഗമാണ് കരണീയം. ഭോക്തൃത്വ പരിത്യാഗമാണ് അനന്തര കർമ്മവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ഭോക്തൃത്വ പരിത്യാഗം കൊണ്ടാണ് ഒരുവന് കർമ്മവാസന ശമിക്കുന്നത്. അപ്പോൾ ഭോക്തൃത്വ പരിത്യാഗത്തിനുള്ള നിർദ്ദേശമാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അർജുനനോട് ചെയ്യുന്ന രണ്ടാം അധ്യായത്തിലെ പ്രസിദ്ധമായ കർമ്മണ്യേ വ്യാധികാരസ്ഥേ മാ ഫലേഷു കദാചന എന്നത്. ഇത് കുറെ കൂടെ ഭംഗി, യത് കരോഷി യത് അശ്നാസി തത് കുരുഷ്വമതർപ്പണം എന്ന് പിന്നീട് പറഞ്ഞു. യത് കരോഷി യത് അശ്നാസി തത് കുരുഷ്വമതർപ്പണം. അതിൻ്റെ അർത്ഥം കർത്തൃത്വഭാവ പരിത്യാഗമാണ്. കർത്തൃത്വഭാവം പരിത്യജിക്കുക. ആദ്യം ഭോക്തൃത്വ പരിത്യാഗം പറഞ്ഞു, പിന്നീട് കർത്തൃത്വഭാവം പരിത്യജിക്കുവാൻ നിർദ്ദേശിക്കുന്നു. അതിൻ്റെ വിവരണമോ, ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ട്, സ ഏവ സാധു കർമ്മ കരയതി ഇത്യാദി. ആ കർമ്മം ചെയ്യുന്നവനായാൽ നമ്മൾ കേവലം ഒരു നിമിത്തം മാത്രമാണ്. കർത്തൃത്വവുമില്ല ഭോക്തൃത്വവുമില്ല. അവസാനം സ്വരൂപത തന്നെ കർമ്മത്യാഗത്തിന് വേണ്ടി പറയുന്നു, സർവകർമ്മത്യാഗത്തിനു വേണ്ടി. കർമ്മണി ഏവ തേ അധികാര മാ ഫലേഷു കദാചന ഭോക്തൃത്വ പരിത്യാഗം. യത് കരോഷി യത് അശ്നാസി തത് കുരുഷ്വമതർപ്പണം എന്ന് കർത്തൃത്വ പരിത്യാഗം. കർത്തൃത്വവും ഭോക്തൃത്വവും കൊണ്ട് സൃഷ്ടിക്കുന്ന ലോകം
മായാവൃതമാണെന്നറിഞ്ഞ് കർത്തൃത്വ ഭോക്തൃത്വങ്ങളെ പരിത്യജിച്ച് കഴിയുമ്പോഴുള്ള ബോധം തന്നിലേക്ക് തിരിക്കുമ്പോൾ സത്യസങ്കൽപ്പനായവൻ ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി എന്ന് അനുഭവിക്കുകയാണ്. ഈ അനുഭവത്തെ പൂർണ്ണമായി ലഭിക്കുമ്പോൾ അവസാനം സ്വരൂപതഃ സർവകർമ്മത്യാഗത്തിനു വേണ്ടി പറയുന്നു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇവിടെ സ്വരൂപതഃ കർമ്മത്യാഗം പറഞ്ഞു. ത്യജധർമ്മം അധർമ്മം ച, ധർമ്മവും അധർമ്മവും ത്യജിക്കുക. ഭാഷ്യകാരൻ ആചാര്യശങ്കരൻ മഹാഭാരതത്തിൽ നിന്ന് ഈ ശ്ലോകത്തെ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഭാഷ്യത്തിൽ നേരത്തെ നാം ഒരു ശ്ലോകം കണ്ടിട്ടുണ്ട്, സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവതേ ഭോസ്നാനതുഭ്യം നമ ഭോദേവാപിതരശ്ചതർപ്പണവിധൗ നഹം ക്ഷമക്ഷമ്യതാം യത്ര ക്വാപി നിഷദ്യ യാദവ കുല കുലോത്തംസ സ്യഗം സദ്വിഷ സ്മാരം സ്മാരമഘം തദലം മന്യേകമന്യേ നമേ. ഭക്തിയും ജ്ഞാനവും തമ്മിൽ ഒരു വ്യത്യാസവും ഭാരതത്തിലില്ല, വർണ്ണനാഭേദം മാത്രമാണുള്ളത്. സന്ധ്യാവന്ദനാദി വന്ദനങ്ങളിൽ നിന്ന് സന്യാസി വിട്ടുനിൽക്കും. അദ്ദേഹം പറയുന്നു, എവിടെയെങ്കിലും ഏകാന്തത്തിലിരിക്കണം, കാമനാരൂപമായ കംസന്റെ അന്ത്യം കുറിക്കുന്ന പരബ്രഹ്മ പരമാത്മാവിനെ എനിക്ക് സ്മരിച്ച് നിധിധ്യാസനം ചെയ്തിരിക്കണം, അതുമാത്രം മതി. സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവതേ ഭോസ്നാനതുഭ്യം നമ ഭോദേവ പിതരശ്ചതർപ്പണവിധൗ നഹം ക്ഷമക്ഷമ്യതാം യത്ര ക്വാപി നിഷദ്യ യാദവ കുലോത്തം സസ്യകം ദ്വിഷ കംസദ്വിഷ യത്ര ക്വാപി നിഷദ്യ യാദവ കുലോത്തം സസ്യ കംസദ്വിഷ സ്മാരം ആ കംസദ്വേഷിയെ സ്മാരം സ്മാരമഖം തമം തദമലം മനേകമന്യേ നമേ. അന്യകർമാദികളിൽ എനിക്കതുകൊണ്ട് താല്പര്യമില്ല, അത് മാത്രം മതി. ആ കംസന്റെ അന്ത്യം കുറിക്കുന്ന പരബ്രഹ്മ പരമാത്മാവിനെ സ്മരിച്ചു സ്മരിച്ചെനിക്ക് നിധിധ്യാസനം ചെയ്യണം. അന്യകർമ്മങ്ങളിൽ നിന്നൊക്കെ എനിക്ക് എന്താണ് കിട്ടുന്നത്, എന്തു കൊടുക്കാനാണ്? മാഗൃഥകസ്യ സിദ്ധനം കൊണ്ട് സർവകർമ്മ സന്യാസത്തിൻ്റെ കാര്യം പറയുന്നു. ഈശാവാസ്യത്തിലെ മാഗൃഥകസ്യ സിദ്ധനം സർവകർമ്മ സന്യാസ തലമാണ്. കർമ്മവും ചെയ്തു എന്നതുകൊണ്ട് എന്താണ് ഹാനി?
ഇതിൻ്റെ നിഷേധം ചെയ്യുന്നതിൻ്റെ ആവശ്യമെന്ത്? ഉത്തരം, കർമ്മം കൊണ്ടു മാത്രമാണ് സമസ്ത സംസാരവും നിലനിൽക്കുന്നത്. ഈ ലോകം നിലനിൽക്കുന്നത് കർമ്മം കൊണ്ടാണെന്ന് ശ്രുതിയിൽ പറയുന്നു. യത് സപ്തന്നാനി മേധയ തപസ അജനയത് പിത ഏകമസ്യ സാധാരണം ദ്വേ ദേവാന ഭാജയത് ത്രിണ്യാത്മനേ കുരുത പശുഭ്യേകം പ്രായച്ഛത്. യത് സപ്തന്നാനി മേധയാ തപസാജനയത് പിത ഏകമസ്യ സാധാരണം ദ്വേ ദേവാന ഭാജയത് ത്രിണ്യാത്മനേ കുരുത പശുഭ്യേകം പ്രായച്ഛത്. ഈ സംസാരം സപ്തന്ന സർഗാത്മകമാണ്. ഇതെങ്ങനെ സപ്താന്ന സർഗമായി? മേധയാ തപസ, മേധയും തപസ്സും കൊണ്ട്, ബുദ്ധി കൊണ്ട്, തപസ്സുകൊണ്ട്. മേധയെന്നാൽ, ഇവിടെ മേധയെന്നാൽ ഉപാസനാത്മക മാനസകർമ്മത്തെയാണ് മേധ എന്ന് പറയുന്നത്. അപ്പോൾ ഉപാസനാത്മക മാനസകർമ്മം, തപസ് എന്നതിന് യജ്ഞാദി ബാഹ്യകർമ്മത്തെ പറയുന്നു. ഉപാസനയാകുന്ന ആന്തരകർമ്മവും യജ്ഞമാകുന്ന ബാഹ്യകർമ്മവും, കർമ്മമേവം ഉപാസന കൊണ്ട് എന്ന് പറയുമ്പോൾ ബാഹ്യകർമ്മവും മാനസകർമ്മവും കൊണ്ട്. ബാഹ്യകർമ്മവും മാനസകർമ്മവും കൊണ്ടാണ് പിതാവ് യജമാനൻ സപ്താന്ന സർഗമുണ്ടാക്കിയത്. സമസ്ത സംസാരവും അദൃഷ്ടപരിണാമമാണ്. ചിലത് സാക്ഷാത് പരിണാമവും ചിലത് പരമ്പരാരൂപ പരിണാമവും. അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വേവിച്ച അരിയും ഗോതമ്പും ഒക്കെ ഉൾപ്പെടുന്ന പലഹാരങ്ങളുമൊക്കെയാണ് നമ്മുടെ തലത്തിൽ ഓർമ്മ വരിക. അന്നമെന്നതിന് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന അർത്ഥത്തിൽ സംഗ്രഹിക്കണം. പൃഥ്വിയും ജലവും അഗ്നിയും വായുവും ആകാശവുമെല്ലാം എല്ലാവർക്കും ഭോഗ്യമാണ്. ഗുണങ്ങളും തന്മാത്രകളും ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ ഭൂതതന്മാത്രകളുടെ ഗുണങ്ങളാണ്. ആകാശാദിഭൂതങ്ങളുടെ ഗുണങ്ങൾ ആകാശാദികൾ തന്നെയാണ് സമവായം കൊണ്ട്. വൈശേഷികൻ പറയും, അപ്പോൾ പൃഥ്വി ജലം ആദിയായവയെല്ലാം അതുകൊണ്ട് ഭോഗ്യമാണ്. എല്ലാവർക്കും ഇത് ഭോഗസാധനമാണ്. ചിലത് ചിലർക്ക് സുഖദായിയും ചിലത് ചിലർക്ക് ദുഃഖദായിയുമാണ്.
ശരീരകർമ്മജന്യ അംശം കൊണ്ട് ശരീരസുഖദുഃഖ ഹേതുവും മാനസകർമ്മജന്യ അംശം കൊണ്ട് മാനസസുഖദുഃഖ ഹേതുവുമാണ്. ഉത്തരേന്ത്യയിൽ, ഉത്തർപ്രദേശിൽ, വൃന്ദാവനത്തിൽ ഒരു മഹാനായ സന്യാസി ശ്രേഷ്ഠനുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ഭക്തന്മാർ അദ്ദേഹത്തെ ഈശ്വരതുല്യം മാനിച്ചിരുന്നു. സ്വയം അതിശാന്തനുമായിരുന്നു. ആരോടും അദ്ദേഹം ദ്വേഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദർശനം ലക്ഷോപലക്ഷം ജനങ്ങൾ തങ്ങളുടെ പൂർവപുണ്യം കൊണ്ടാണ് എന്ന് മാനിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിൽ കുപിതരായവരും അവിടെ ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ വധിക്കുന്നതിന് പോലും ശ്രമിച്ചിരുന്നു. അവസാനം അവർ വിജയിച്ചു. അദ്ദേഹമാണ് ലോകപ്രശസ്തനായ ഒഡിയ ബാബ, ഒഡിയ ബാബാജി മഹാരാജ്. ഒഡിയ ബാബ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരെല്ലാം അറിയും. ഒഡിയ ബാബയുടെ കാര്യം പോകട്ടെ. സർവലോക ചക്ഷുസ്സായ സൂര്യനെപ്പോലും ദ്വേഷിക്കുന്നവരുണ്ട്. മൂങ്ങയെപ്പോലെ, ഭൗമജീവികളെപ്പോലെ. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്ത് ഈ രണ്ട് തരങ്ങളിൽ കർമ്മത്തിന് മാനസികവും ശാരീരികവുമായ തലമുണ്ടെന്നും അതനുസരിച്ച് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നുവെന്നും നമ്മെ ബോധ്യപ്പെടുത്തിയ ശ്രുതിമാതാവിൻ്റെ, ഈശാവാസ്യത്തിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.